നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നമസ്കാരങ്ങളും ദുആകളും ഒക്കെ നടക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ നമുക്ക് ചൊരിഞ്ഞു തന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ചൂടുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആരോഗ്യവകുപ്പും സർക്കാരുമൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൽ നിന്ന് നമ്മൾ വൃത്തിയും ശുചിത്വവും പാലിക്കേണ്ടതുണ്ട്. ഇസ്ലാം ഈ രംഗത്തൊക്കെ വലിയ വലിയ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം, അത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാം ഈ രംഗത്തൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അമിതമായി അത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു വുളു എടുക്കുമ്പോൾ പോലും നിങ്ങൾ മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുപോലെ തന്നെ വേനൽക്കാലത്തുണ്ടാകാറുള്ള ഒന്നാണ് നമ്മുടെ കിണറുകളിലൊക്കെ വെള്ളം വറ്റിപ്പോകുന്ന അവസ്ഥ. അത്തരം അവസ്ഥകളുള്ള ആളുകൾക്ക് നമ്മുടെ കിണറിലെ വെള്ളം നൽകുക എന്നുള്ളത് മഹത്തരമായ കാര്യമാണ്. സദഖകളുടെ കൂട്ടത്തിൽ വലിയ ഒന്നായിട്ട് എണ്ണിയിട്ടുണ്ട് അത്, ദാഹജലം നൽകുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ചൂടുകാലത്ത് നമ്മുടെ ചുറ്റും നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ജീവജാലങ്ങളുണ്ട്. അവർക്കൊരു തുള്ളി വെള്ളം നമ്മൾ നൽകുക എന്നുള്ളത് വലിയ പുണ്യകരമായ കാര്യമാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസിയുടെ ശ്രദ്ധയുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ചൂട് ശക്തമായി അനുഭവിക്കുമ്പോൾ അതിനെ ശപിച്ചു പറയുന്ന ആളുകളാകരുത് നമ്മൾ. ശക്തമായ മഴ പെയ്യുമ്പോഴും ചൂടനുഭവിക്കുമ്പോഴും ഒക്കെ ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടവനാണ് ഒരു വിശ്വാസി. ഈ ചൂട് വിശ്വാസിക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ ചില അധ്യാപനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. ഒരു ഹദീസിൽ കാണാം, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാത്ത് ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം എന്നാണ്. ചൂട് അത് കഠിനമാകുമ്പോൾ ഫഅബ്രിദു ബിസ്സലാത്ത്, നമസ്കാരത്തെ നിങ്ങൾ ഒന്ന് പിന്തിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, കഠിനമായ ചൂട് അത് നരകത്തിൻ്റെ ജ്വാലയിൽപ്പെട്ടതാകുന്നു എന്നതാണ് ഹദീസിലുള്ളത്. അത്തരം ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നരകത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ശിക്ഷയുടെ ഒരവസ്ഥയാണ് കഠിനമായ ചൂടും കഠിനമായ തണുപ്പും എന്നുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസി പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട മൂന്ന് തരം ചൂടുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അത് ഖബറിലെ ചൂടാണ്. ഖബറിൽ നമുക്കറിയാം, മനുഷ്യനെ വിചാരണ നടത്തുന്ന രംഗത്തെപ്പറ്റി ഹദീസുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദുള്ളവനെ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, ഖൗലു സാബിത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ശക്തമായവനെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അള്ളാഹു സ്ഥിരത നൽകുമെന്നുള്ളതാണ്. ആ മലക്കുകളെ ചോദ്യത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ നിന്ന് മറുപടി പറയാൻ സാധിക്കുന്നത് വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും. ഒരു മുനാഫിഖും ഒരു കാഫിറും പോലും വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും. വിശ്വാസി അതിന് മറുപടി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ഫയുനാദി മുനാദി മിനസ് സമായി അൻ കദബ ഫഅഫ്രിശൂഹു മിനന്നാർ. അവിടെ നരകത്തിൻ്റെ ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നുള്ളതാണ്, ഇവനെ തീ കൊണ്ടുള്ള ഒരു പുതപ്പ് ഇവനണിയിക്കുക. അതുപോലെ തന്നെ നരകത്തീ കൊണ്ടുള്ള ഒരു വസ്ത്രം ഇവനെ ധരിപ്പിക്കുക, നരകത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു കൊടുക്കുക എന്ന് ഇവനെ സംബന്ധിച്ച്, നരകക്കാരനായ മനുഷ്യനെ സംബന്ധിച്ച് ഖബറിൽ അനുഭവിക്കുന്ന ചൂടിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. നമ്മളെ ചിന്തയിൽ ചൂടനുഭവിക്കുമ്പോൾ നാം ആലോചിക്കേണ്ട ഒന്നാണത്. അവിടെ നമുക്ക് രക്ഷയായിട്ട് വരുന്നത് നമ്മുടെ അമലുകളാണ്. ഖബറിലെ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ അമലുകളാണ്, നമ്മൾ മറന്നു പോകരുത്. ആ മനുഷ്യൻ നമ്മളെ ഖബറ് മറമാടിയതിനു ശേഷം തിരിച്ചു പോരുമ്പോൾ അതിനുശേഷം അവൻ അനുഭവിക്കുന്ന അവസ്ഥകളിൽ അവനോട് കൂടെയുള്ള കാര്യങ്ങൾ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവൻ്റെ കൂടെ ഒന്ന് അവൻ്റെ അമലാണ്, ആ അമലുകൾ അവന് രക്ഷയാണ്. ഒരു ഹദീസിൽ കാണാം, യുഅ്ത റജുലു ഫീ ഖബരി, ഒരു മനുഷ്യൻ അവൻ്റെ ഖബറിൽ വെക്കപ്പെടുമ്പോൾ
ഫഇദാ ഊതിയ മിൻ ഖിബലി റഅസിഹി ദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ. അവൻ ഖബറിൽ വെക്കപ്പെടുമ്പോൾ തലയുടെ ഭാഗത്തുകൂടി വരുന്ന ശിക്ഷ, അവന് ശിക്ഷ വരുമ്പോൾ ഖുർആൻ പാരായണം അതവനെ തടയുമെന്നുള്ളത്. സദഖകൾ മറ്റൊരു ഭാഗത്തവനെ തടയും, അവൻ്റെ നമസ്കാരങ്ങൾ മറ്റൊരു ഭാഗത്തവനെ തടയും ശിക്ഷ വരുമ്പോൾ എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ ഒന്നായി പറഞ്ഞതാണ് അവൻ്റെ ഖുർആൻ പാരായണം അവൻ്റെ ശിക്ഷയായി ഖബറിലേക്ക് വരുമ്പം ഈ ചൂട് വരുമ്പോൾ അവനെ തടയുമെന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പാരായണങ്ങൾ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം റമദാനിലോടുകൂടെ അവസാനിക്കരുത്. അത് നിരന്തരമായി പഠിക്കാനും അത് പാരായണം ചെയ്യാനും നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. അത് ഖബറിൽ പോലും നമുക്ക് നമ്മുടെ ശിക്ഷയിൽ നിന്ന് തടയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സദഖയെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്ന സദഖത ലതുതുഫിഉ അലാ അഹ്ലിഹ ഹറ ഹറൽ ഖുബൂർ, ഖബറിലെ ചൂടിനെ അതിൻ്റെ ഉഷ്ണത്തെ കെടുത്തിക്കളയും സദഖകൾ എന്നുള്ളതാണ്. വഇന്നമാ യസ്തളില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ളില്ലി സദഖതിഹി, ഖിയാമത്ത് നാളിലും ആ ചൂടിൽ അവന് തണലായി അവൻ്റെ സദഖയുണ്ടാകും എന്നുള്ളത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ ചൂട് അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. രണ്ടാമത്തെ ചൂട് മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ചൂടാണ്. വിചാരണ രംഗത്ത് എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് സൂര്യൻ തലക്കുമുകളിലാണ്, ഇന്ന് സൂര്യൻ എത്രയോ അകലെയാണ്. ആ ചൂട് നമുക്ക് ഏൽക്കുമ്പോൾ എത്ര പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് സഹോദരങ്ങളെ. പക്ഷേ ഞാനും നിങ്ങളും മഹ്ശറയിൽ അത്തരത്തിൽ ഒരു നൃത്തത്തെ പറ്റി ഈ ചൂട് അനുഭവിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണം. അവിടുത്തെ രംഗം പറയുന്നുണ്ട്, ഫയകൂനു നാസ് അലാ ഖദരി അഅമാലിഹിം ഫിൽ അറഖ്, അവൻ്റെ അമലുകൾ അവിടെ അമലാണ് നോക്കണം. ഞാൻ പറയുന്ന ഓരോ ഹദീസിലെയും വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയും പറയുന്നത് അവരുടെ അമലുകൾ അനുസരിച്ച് അവർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കും എന്നുള്ളതാണ്. ഫമിൻഹും മൻ യകൂനു അലാ ഖഅബതിഹി വമിൻഹും മൻ യകൂനു അലാ റുക്ബതൈഹി വമിൻഹും മൻ യകൂനു അലാ ഹഖവൈഹി വമിൻഹും മൻ യുൽജിമുഹു അൽ അറഖു ഇൽജാമ, അവരിൽ കാൽമുട്ടുവരെ നെരിയാണി വരെ കാൽമുട്ടുവരെ അരവരെ കഴുത്തുവരെ ഒക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ആളുകൾ അമലുകൾ അനുസരിച്ച വ്യത്യസ്തമായ അവസ്ഥയിൽ ചൂടിൻ്റെ ആ ആധിക്യത്തിൽ ഒന്ന് വിചാരണക്കെടുത്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് എന്ന് പ്രാർത്ഥിച്ചു കഴിയുന്ന ഒരവസ്ഥയെപ്പറ്റി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ തണലേകുന്ന ഏഴ് വിഭാഗം ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആരാണ് ആ വിഭാഗം ആളുകൾ? ഇത്തരം ചൂടനുഭവിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. സബഅതുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു വശാബുൻ നശഅ ഫീ ഇബാദതി റബ്ബി, തൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്ത യുവത്വമാണ്. യുവാക്കളെ, നമ്മൾക്ക് അത് ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് നാം ഓർക്കുക. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയങ്ങൾ കൊളുത്തിയവനാണ് രണ്ടാമത്തെ ആളായി തണൽ ലഭിക്കുന്നവനെ പറഞ്ഞത് അല്ലേ? നമ്മുടെ പള്ളിയിൽ എത്രയോ ആളുകൾ റമദാനിൽ വന്നു, ഒരുപാട് ആളുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകി, ഒരുപാട് ആളുകൾ അതിനുവേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ നിന്നും അല്ലേ ഇതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ മനസ്സിലുണ്ട്. നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഇതാ ഓരോ വക്തിനും പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ മുഅല്ലഖ് അല്ലക്ക എന്ന് പറഞ്ഞാൽ കൊളുത്തിട്ടത്, പള്ളിയുമായി ഹൃദയത്തെ കൊളുത്തിയവനായി മാറാൻ അർശിന്റെ തണൽ ലഭിക്കും. മൂന്നാമത് പറഞ്ഞു, വറജുലാനി തഹാബ ഫില്ലാ ഇജ്തമഅ അലൈഹി വതഫറക, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ചു കൂടുകയും ആ മാർഗത്തിൽ വേർപിരിയേണ്ടി വരികയും ചെയ്ത രണ്ടാളുകൾ. വറജുലുൻ തലബത്തുഹു ഇംറാഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാ, നാലാമത് പറഞ്ഞു, ഒരു തറവാടുള്ള നല്ല സുന്ദരിയായ ഒരു പെണ്ണ് ഒരു വേണ്ടാവൃത്തിക്ക് വിളിച്ച സന്ദർഭത്തിൽ ഇന്നി അഖാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് പിന്മാറിയവൻ റബ്ബിനെ ഭയപ്പെട്ടവൻ തീർന്നില്ല. വറജുലുൻ തസദ്ദഖ, മറ്റൊരു മനുഷ്യനെ പറ്റി പറഞ്ഞു, അവൻ സദഖത്ത് ചെയ്തു, അഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അവൻ്റെ വലതു കൈ ചിലവഴിച്ചത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ രഹസ്യമായ ദാനധർമ്മം. എല്ലാത്തിനും രഹസ്യമായി നൽകുന്നതിനൊരു ശ്രേഷ്ഠത ഉണ്ട്, അവിടെ കിട്ടും തണലിന. കഴിഞ്ഞില്ല അവസാനത്തേത്, വറജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ ഫഫാളത്തു ഐനഹു, റബ്ബിനെ ഒറ്റക്കിരുന്ന് റമദാനിലൊക്കെ അതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നമ്മളെ ജീവിതത്തിൽ അല്ലേ? ഒറ്റക്കിരുന്ന് ഒന്നൊഴിഞ്ഞിരുന്ന് റബ്ബിനെ ഓർത്ത് കരഞ്ഞ് ഫഫാളത്തു ഐനഹു, തൻ്റെ കണ്ണുനീർ വന്ന മനുഷ്യനെ സംബന്ധിച്ചാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ചൂടിനെ പറ്റി ഓർക്കുമ്പം ഇത് നമ്മൾ ഓർക്കണം. മൂന്നാമത്തെ ഒരു ചൂട് നരകത്തിലെ ചൂടാകുന്നു സഹോദരങ്ങളെ. ഏറെ ഭയാനകമായി ഏറെ ഭയത്തോടുകൂടെ നമ്മളൊക്കെ ഏറെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് എപ്പോഴും നരകത്തിൽ നിന്നുള്ള മോചനത്തെ പറ്റി. ദേ ഉതഖാഉ മിനന്നാർ, കഴിഞ്ഞ റമദാനിൽ ഓരോ രാത്രിയിലും അതുണ്ടായിരുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ നരകമോചനം ലഭിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഈ നമ്മൾ അനുഭവിക്കുന്ന ചൂടിൻ്റെ 70 ഇരട്ടി അല്ലേ, 69 ഇരട്ടി അധികം അല്ലേ. ആലോചിച്ചു നിങ്ങൾ, ഈ ഒരു ചൂടിനേക്കാൾ ഉണ്ട്, നമ്മളെ തീയിനേക്കാൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ചൂടിൻ്റെ കാഠിന്യം എന്തായിരിക്കും?
മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകം ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല അല്ലേ? അതിനെപ്പറ്റി ആ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് നമ്മൾ ഓർക്കണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നരകത്തിൻ്റെ കാഠിന്യത്തെപ്പറ്റി ഒരുപാട് ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ ചൂട് ഹമീം എന്ന് പറഞ്ഞ ചൂടുവെള്ളം ഒരാളുടെ തലക്ക് മുകളിലേക്ക് ഒഴുക്കുമ്പോൾ ഉള്ളിലുള്ളത് ഉരുങ്ങി ഉരുകിയൊലിച്ച് കാലിലൂടെ പുറത്തു വരുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത്. അതുമില്ല, നമ്മൾ ആലോചിക്കും നരകത്തിൻ്റെ കാഠിന്യമാണ്. ആ നരകത്തിലുള്ള അവസ്ഥയെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഇന്നല്ലദീന കഫറു ബിആയാതിന സൗഫ നുസ്ലീഹിം നാറാ. നിഷേധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവരെ സംബന്ധിച്ച്, കാഫിറുകളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയാ, സൗഫ നുസ്ലീഹിം നാറാ, അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. കുല്ലമാ നളിജത്ത് ജുലൂദുഹും, വല്ലാത്തൊരു പ്രയോഗമാണ് ആയത്ത്. ഏ കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവർക്ക് അവരുടെ തൊലികൾ വെന്ത് കരിയുമ്പോൾ പകരം പുതിയ തൊലികൾ നൽകും. എന്തിനാ അല്ലാ പറയണത്? എന്തിനാണ് അപ്പോൾ പുതിയ തൊലികൾ നൽകുന്നത്? ലിയദൂഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹക്കീമ. ആലോചിക്കുക, നമ്മളെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തിനാണ് വേദനയുള്ളതെന്ന് പറയാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ആർക്ക് പറയാൻ പറ്റും അല്ലേ? ആ തൊലികൾ വെന്ത് കരിയുമ്പോൾ പകരം പുതിയ തൊലികൾ നൽകുന്നു. എന്തിനാ? പൂർണ്ണമായ ശിക്ഷ അയാൾ അനുഭവിക്കാൻ. ഇതാണ് നരകം. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന നിരന്തരമായി നമ്മളിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ യബ്തഗി ബിദാലിക വജ്ഹുല്ലാ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് അത് പ്രഖ്യാപിച്ച് അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കവനെ ആ നരകത്തിൽ നിന്ന് രക്ഷണ്ടാവും. തൗഹീദ് പ്രധാന നമ്മളെ സ്വർഗത്തിന്, നരകമോചനത്തിന്. അതെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ലേ? സുജൂദിൻ്റെ അടയാളങ്ങൾ നരകം സ്പർശിക്കുകയില്ല, ഇബാദത്താണ് അതിനുള്ള പരിഹാരം. ഒരു നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് എത്രയോ വഴിദൂരം നമ്മൾ അകറ്റുമെന്ന് പറഞ്ഞു അല്ലേ? ഇബാദത്തുകൾ ആ അമലുകളാണ് അതിനും പരിഹാരം. അതുകൊണ്ട് നമ്മുടെ അമലുകൾക്ക് സ്റ്റോപ്പ് ഇടേണ്ടതവരല്ല നമ്മൾ, അത് മരണം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. വഅബുദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, ആ ദൃഢമായ കാര്യം. മരണം വന്നെത്തുന്നത് വരെ നിന്റെ ഇബാദത്തുകളിൽ നീ മുഴുകണം എന്നുള്ളതാണ്. ആ നിലക്ക് ഇബാദത്തുകളെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الإخوان والأخوات اتقوا الله ثانيا بتقوى الله. സത്യ വിശ്വാസി വിശ്വാസികൾ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിന് ശേഷം നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തുകയും നമ്മൾ നേടിയെടുത്ത നമ്മുടെ തഖ്വയും സൂക്ഷ്മതയൊക്കെ നിലനിർത്താൻ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു ഉണർത്തുന്നത്, തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ, തഖ്വയോടുകൂടെ നിലകൊള്ളുന്നവൻ ആരോ നമ്മുടെ അടിമകളിൽ നിന്ന് അവർക്കാകുന്നു ആ സ്വർഗത്തെ നാം അനന്തരമായി നൽകുക എന്നുള്ളതാണ്. അവിടെ ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, വിഷമതകളില്ലാത്ത ആ ലോകത്ത്, ആ ലോകത്ത് സ്വർഗത്തിലെത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്. അതുകൊണ്ട് പലപ്പോഴും റമദാനിന് ശേഷം ചിലർക്കെങ്കിലും സംഭവിക്കാറുള്ള ഒന്നാണ് നിർബന്ധ ബാധ്യതകളായ ആരാധനകളിൽ പോലും വീഴ്ച വരുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആ നന്മകളെ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. സുന്നത്ത് നോമ്പുകളുണ്ട് ഈ റമദാനിൽ, ശവ്വാലിൽ 6 നോമ്പുകൾ. ആ മാസത്തിൽ നമുക്കത് ഏത് ദിവസങ്ങളും നോൽക്കാം. അതുപോലെ തന്നെ ദിക്റും ദുആകളും പ്രാർത്ഥനകളിൽ നമ്മൾ സജീവമായിരുന്നു. ഖിയാമുൽ ലൈലിൽ വരെ നമ്മൾ ഉണ്ടായിരുന്നു. രാത്രി നമസ്കാരങ്ങൾ ഇനിയുമുണ്ട്. ആവുന്നത്ര അത് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര അക്കായത്തായിരുന്നാലും അത് ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ. സുന്നത്ത് നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, പഠനങ്ങൾ, QHLS ക്ലാസ്സുകൾ ബുധനാഴ്ചകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇനി നടക്കും. ഞാൻ അതിലുണ്ടാകണം, ഖുർആനിൻ്റെ പഠിതാവായി ഞാൻ മാറണമെന്ന ബോധം നമുക്കുണ്ടാകണം. ഇങ്ങനെ ഓരോന്നിലും അല്ലേ? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല, എത്ര കുറച്ചാണെങ്കിലും അത് സ്ഥിരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം, അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ഒരു ചിട്ടയായി ഇത്തരം കർമ്മങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം.
ഒരിക്കലും മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് റമദാനിലെ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അത് റമദാനിനും അതിനുശേഷമുള്ളതാണെങ്കിലും നഷ്ടപ്പെടുത്തി നിഷ്ഫലമാക്കി കളയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകരുത്. ഒരു പക്ഷേ ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങുന്ന അവസ്ഥയിലാണ്. നമ്മുടെ വോട്ടുകൾ ഓരോന്നും അത് കൃത്യമായി നൽകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ വിഷയമായിട്ടൊന്നും പറയില്ല. ഓരോ ഈ സമയത്തൊക്കെ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ നാവുകൾ മറ്റുള്ളവനെതിരിൽ സംസാരിക്കുമ്പോൾ ഗൈബത്തുകൾ പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് അമലുകൾ നഷ്ടപ്പെടുത്തി പോകും. അത് പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. പരലോകത്ത് നന്മകൾ, സദഖയും നിസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് വരുന്ന ആളെ പറ്റി പറഞ്ഞു ഹദീസിൽ. അതിന്റെ പ്രയോഗം മുഫ്ലിസ് എന്നാ, പാപ്പറായവൻ. അത്തദ്റൂനമൽ മുഫ്ലിസ്, ആരാണ് ആ പാപ്പറായവൻ എന്ന് നിങ്ങൾക്കറിയുമോ? പെട്ടെന്ന് സഹാബത്ത് പോലും പറഞ്ഞു, ദിർഹമില്ലാത്ത, വിഭവങ്ങളില്ലാത്ത അല്ല. അവർ നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് പരലോകത്ത് വരും, എന്നിട്ട് ഇന്നവനെ ചീത്ത പറഞ്ഞിട്ട് ഇന്നവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, തന്റെ നന്മകൾ എടുത്തുകൊടുക്കുന്ന പാപ്പറായവൻ. അമിലത്തുൻ നസിബ തസ്ലാ നാറൻ ഹമിയ, പ്രവർത്തിച്ച് ക്ഷീണിച്ചു വരുന്നവരായിരിക്കും അവർ. അവർ അവിടെ എത്തുമ്പോൾ നരകത്തിൻ്റെ ആളുകളാണ്. ഗൗരവമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ അമലുകൾ ബാത്തിലാകരുത്. ശിർക്ക് കുഫ്ർ നശിപ്പിച്ച് കളയും, ബിദഅത്തുകൾ നമ്മുടെ അമലുകൾ ഇല്ലാതെയാക്കി കളയും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സംസാരങ്ങൾ പോലും അല്ലേ അത് നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ആ കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കണം. പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പുകാരനുണ്ടായ രണ്ടാമത്തെ സന്തോഷം അതാണല്ലോ. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, രണ്ടാമത്തെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ്. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നോമ്പിലൂടെയൊക്കെ നമുക്കുണ്ടായ ഒരു ഈമാനിൻ്റെ ശക്തിയുണ്ട്, ഹിദായത്ത്. ആ ഹിദായത്തിനേക്കാൾ വലുത് നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ സൂക്ഷിക്കണം. രാവിലെ മുഅ്മിനായകൻ, വൈകുന്നേരം കാഫിറാകുന്നു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. പേരിലല്ല മാറ്റം, ഈമാനിക രംഗത്തെ മാറ്റം. ഭയപ്പെടണം നമ്മൾ. അതുകൊണ്ട് നമ്മുടെ തഖ്വ നിലനിർത്താൻ റബ്ബിനോട് ദുആ ചെയ്യുക. എത്ര പ്രാർത്ഥനകളാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് മാറിപ്പോകുന്നുള്ളതുകൊണ്ടാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഹിദായത്ത് കിട്ടിയ ശേഷം റബ്ബേ ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റിക്കളയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബന, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. അല്ലാഹു മാത്തി നഫ്സി തഖ്വാഹ, അൻത ഖൈറു മൻ സക്കഹ, അൻത വലിയ്യു മൗലാഹ. എത്ര പ്രാർത്ഥനകളാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എത്രയോ ആളുകളുണ്ട് കൊറോണ കാലത്ത് പോലും പള്ളിയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ, നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇന്നും പള്ളിയിൽ വരാത്ത ആളെ എനിക്ക് പരിചയമുണ്ട്. നല്ല നിസ്കരിക്കണ ആളെ അല്ലേ. ആരും ഷെയ്ത്താൻ്റെ വലയിൽപ്പെട്ടുകൊണ്ട് പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം. പിശാചിനെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റും പൈശാചിക വലയങ്ങൾ നമ്മളെ തേടി നിൽക്കുന്നുണ്ട്. റമദാൻ കഴിഞ്ഞു, വാ സിനിമ ഹാളിലേക്ക് എന്ന് പറയാൻ ചിലപ്പം ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ കൂടെ. സൂക്ഷിക്കണം, സൂക്ഷിക്കണം നമ്മൾ. അതുകൊണ്ട് ഈ ഹിദായത്ത് നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ ഹദീസ് കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ഇന്ന റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന, ഒരു മനുഷ്യൻ സ്വർഗക്കാരൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഫീമാ യബ്ദൂ ലിന്നാസ്, ജനങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ കാണാം, ജനങ്ങളെ മുമ്പിൽ അയാൾ നല്ല സ്വർഗക്കാരൻ്റെ അമലൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. വഹുവ മിൻ അഹ്ലിൻ നാർ, ഭയപ്പെടണം, അയാൾ നരകത്തിൻ്റെ ആളായിരിക്കും. അതേപോലെ വഇന്ന റജുല ലയഅമലു അമല അഹ്ലിൻ നാർ ഫീമാ യബ്ദൂ ലിന്നാസ്, നരകക്കാരൻ്റെ പ്രവർത്തനമാണല്ലോ അയാളൊക്കെ ചെയ്യണമെന്ന് പൊതുവേ ജനങ്ങൾ വിലയിരുത്തും. മറ്റൊരു മനുഷ്യൻ വഹുവ മിൻ അഹ്ലിൽ ജന്ന, പക്ഷെ അയാൾ നരകത്തിൻ്റെ ആൾ, അയാൾ സ്വർഗത്തിൻ്റെ ആളായിരിക്കും. വളരെ ചുക്കി. എന്നിട്ട് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ തുടർച്ചയോണം ഉണർത്തുന്നത്, ഈ വഇന്നമൽ അഅമാലു ബിഖവാതിമിഹ, പ്രവർത്തനങ്ങളുടെ അവസാനം നോക്കിയിട്ടാണ് വിലയിരുത്തുക. നമ്മുടെയൊക്കെ അവസാനം, അന്ത്യം ഏതൊരവസ്ഥയിലായിരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. നല്ലൊരു അന്ത്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഹിദായത്തിലൂടെ നിലനിന്ന് മരണപ്പെടാൻ. അല്ലേ, വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ത്യം നന്നാവുക എന്നുള്ളത്. എത്ര എത്ര ചരിത്ര സംഭവങ്ങൾ അറിയങ്ങൾ, യുദ്ധത്തിൽ ധീരമായി പോരാടുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലേ ആളുകൾ ഇങ്ങളെ വിലയിരുത്തി, ഇന്ന് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ശക്തനാണ്, ഏറ്റവും വലിയ വ്യക്തിയാണ്, നല്ല പോരുള്ള നല്ല ധീരനായ ഒരു വ്യക്തിയാണ് അപ്പോകുന്നത് എന്ന് പറഞ്ഞ് ആളുകൾ വിലയിരുത്തി. അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അദ്ദേഹം നരകവാസിയാണ്. മറ്റൊരു സഹാബി പിന്തുടർന്നു പോയി നോക്കി, ഇത്രയധികം ആളുകളെ വെട്ടിക്കൊണ്ട് മുന്നേറുന്ന ഈ യോദ്ധാവിന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം? കുറച്ചകലെ എത്തിയപ്പോൾ തനിക്കേറ്റൊരു വെട്ടിൻ്റെ ആ ഒരു പ്രയാസത്തിൽ തൻ്റെ കഴുത്തിൽ തൻ്റെ ആയുധം വെച്ച് ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ് ആ മനുഷ്യന് കാണാൻ സാധിച്ചത്. പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ഇത് കണ്ട മനുഷ്യൻ പറഞ്ഞു, സഹാബി പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാ, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് റബ്ബേ ഞാനിതാ ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു, വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം സത്യമായി ഫലിക്കുകയാണ്. നമ്മൾ അറിയിക്കണം. ഇതൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. അവസാനത്തെ സമയം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ അമലോട് നമ്മൾ അഹങ്കരിക്കേണ്ട. ആ സ്വർഗത്തിന് പകരമാവില്ലല്ലോ അത്, റഹ്മാന്റെ കാരുണ്യം കൊണ്ടല്ലാതെ. അതുകൊണ്ട് വിനയാന്വിതരായി നമ്മൾ പ്രാർത്ഥിക്കണം.
ഫുലാൻ ഷഹീദ് ഫുലാൻ ഷഹീദ് എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ ഓരോരുത്തരെ ഷഹീദിനിങ്ങനെ എണ്ണിപ്പോകുമ്പോഴാ മറ്റൊരു സംഭവം. എണ്ണിപ്പോയി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യനെ പറ്റി ഷഹീദ് എന്ന് പറഞ്ഞപ്പോ കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല, ഇന്നി റഅയ്തു ഫീ ബുർദത്തിൻ ഖല്ലഹ, ചെറിയൊരു തകരാർ, അദ്ദേഹം ഈ ഗനീമത്ത് സ്വത്തിൽ നിന്ന് മോഷ്ടിച്ച ഒരു പുതപ്പിൽ കത്തിയെരിയുന്നതായി, നരകത്തിൽ കത്തിയെരിയുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ് ലക്ഷ്യം മാറിപ്പോയതാ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ രംഗത്ത് അള്ളാഹുവിനോട് നിലനിർത്തി ഈ തഖ്വയോട് കൂടെ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹുവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും വീഴ്ചകളെ പരിഹരിച്ചു തരികയും ഹിദായത്തോടുകൂടെ മരണം വരെ നിലനിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് ഏതിനും പ്രധാനം. ഈ മഴ ലഭിക്കാൻ വേണ്ടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ സമൃദ്ധമായ മഴ നമുക്ക് ചൊരിഞ്ഞു തന്ന് നമ്മളെ അവൻ്റെ പ്രയാസത്തിൽ നമ്മളെ ഈ പ്രയാസത്തിൽ നമ്മളെ എല്ലാം അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമദാനിന് മുമ്പ് ഖുതുബകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെയായി ഉണർത്തിയ ഒരു കാര്യമായിരുന്നു 800,000+ കടമുണ്ടായിരുന്നത്. അൽഹംദുലില്ല, ആ കടം ഇന്ന് വീടിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇതിന് വേണ്ടി തന്നാൽ കഴിയുന്ന സംഖ്യകൾ നൽകി ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഈ റമദാനിലൊക്കെ മുന്നിട്ടിറങ്ങിയവരും സഹായിച്ചവരുമായ ഒരുപാട് ആളുകളുണ്ട്, പേരെടുത്ത് പറയേണ്ടതില്ല. ചിലരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. തലശ്ശേരിയിലുള്ള ഒരു സഹോദരി ഒരു വലിയ സംഖ്യ നമുക്ക് നൽകിക്കൊണ്ട് അവർ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ കണ്ണിന് അസുഖമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു മകൻ്റെ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു ശാരീരികമായ വൈകല്യമുണ്ട്, ബുദ്ധിസംബന്ധമായ വൈകല്യമുണ്ട്. സംസാരിക്കാൻ തനിക്ക് വേദനയുണ്ടെന്ന് പറയുമ്പോൾ അത് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു ആ സഹോദരിക്കും ആ കുട്ടിക്കും ആശ്വാസം നൽകുമാറാകട്ടെ, അവരുടെ രോഗത്തിൽ നിന്ന് ശമനം നൽകുമാറാകട്ടെ. അതുപോലെ പേരെടുത്തു പറയാതെ ഓരോ സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായ ഒരുപാട് ആളുകൾ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. അവരുടെ ചെറിയ സംഖ്യകൾ റബ്ബേ വലിയ പ്രതിഫലമായി പരലോകത്ത് നീ നൽകണമേ. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ സദഖകൾ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷയേകുന്നു എന്ന് പറഞ്ഞതുപോലെ ആ മഹ്ശറയിൽ രക്ഷയേകി പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അവരുടെ സദഖകൾ അള്ളാഹുവേ നീ സ്വീകരിക്കണമേ. സഹോദരങ്ങളെ, നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഗസയിലും ഫലസ്തീനിലും ഒക്കെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആ ഉണ്ടായിരിക്കണം. അവരുടെ പ്രയാസങ്ങൾ നമുക്ക് വാർത്തകളിലൂടെ കേൾക്കുമ്പോൾ വലിയ പ്രയാസങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുക്കുമാറാകട്ടെ.